പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജിലെ ക്രമവിരുദ്ധ നിയമനങ്ങൾ റദ്ദാക്കി പുതിയ നിയമനങ്ങൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അധ്യക്ഷനായുള്ള വിദഗ്ധ സമിതിയാകും നിയമനങ്ങൾ നടത്തുകയെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. പിന്നീട് വരുന്ന നിയമനങ്ങൾ പി എസ് സി വഴി തന്നെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ക്രമവിരുദ്ധ നിയമനങ്ങൾ റദ്ദാക്കി പുതിയ നിയമനങ്ങൾ നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. നിലവിൽ 126 അധ്യാപക ഡോക്ടർമാരും 44 അനധ്യാപകരുമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലുള്ളത്. ഇതടക്കം ഒഴിവുകളായി കണക്കാക്കിയാണ് 281 തസ്തികകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പി എസ് സി, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നിവയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ ഈ ഒഴിവുകളിലേക്ക് നടക്കും. നിലവിൽ ഇവിടെ ജോലിയിലുള്ളവർക്കും അപേക്ഷിക്കാനാവും. പി എസ് സി വഴിയുള്ള നിയമനം കാലതാമസമെടുക്കുന്നതിനാലാണ് വിദഗ്ധ സമിതി ആദ്യഘട്ട നിയമനങ്ങൾ നടത്തുന്നതെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. മെഡിക്കൽ ഡയറക്ടറുടെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്മിറ്റി ആയിരിക്കണം സെലക്ഷൻ നടത്തേണ്ടത് തീരുമാനിച്ചു. അതും പ്രഗത്ഭരായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലെ പ്രിൻസിപ്പാൾമാരും ബന്ധപ്പെട്ട ആൾക്കാരും അതിനെ നേതൃത്വം ഡി എമ്മും കൊടുക്കും. കോൾ ഫോർ ചെയ്യുമ്പോൾ ഇവർക്കും അപേക്ഷിക്കാം. സംവരണ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സുതാര്യമായിട്ടായിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ പി എസ് സി തന്നെയായിരിക്കും അതിൻ്റെ നിയമനം നടത്തുക. 2017 ഫെബ്രുവരിക്കുള്ളിൽ അധ്യാപകരെ നിയമിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം എം ബി ബി എസ് നാലാം ബാച്ചിനുള്ള മെഡിക്കൽ കൗൺസിൽ അംഗീകാരം ലഭിക്കാതെ വരും. അതുകൊണ്ട് തന്നെ പുതിയ തസ്തികകൾക്കുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണത്തിനായി 350 കോടിയുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്.